പ്രവർത്തനം 5:10 നക്ഷത്ര സമൂഹത്തെ നിരീക്ഷിക്കാം. നിങ്ങൾ ആകാശത്ത് ധാരാളം നക്ഷത്രങ്ങളെ കണ്ടിട്ടുണ്ടാവുമല്ലോ. നക്ഷത്രങ്ങൾ കാണപ്പെടുന്നത് ചില പ്രത്യേക കൂട്ടങ്ങളായാണ്. ഈ കൂട്ടങ്ങളെ ചില സാങ്കല്പിക രൂപങ്ങളായിട്ടാണ് നാം പരിഗണിക്കുന്നത്. അത്തരം നക്ഷത്ര കൂട്ടങ്ങളെ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ നിരീക്ഷിക്കാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി നമ്മൾ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ തുറക്കുക. സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൻ്റെ ഇടതുഭാഗത്തും താഴ്ഭാഗത്തുമായി ടൂൾ ബാറും സ്റ്റാറ്റസ് ബാറും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിൽ സ്റ്റാറ്റസ് ബാറിൽ ഒന്നാമതായി കാണുന്ന ഈ ടൂളിൻ്റെ പേര് മൗസ് പോയിൻ്റർ അതിന് മുകളിലെത്തിക്കുന്ന സമയത്ത് അവിടെ കാണിക്കുന്നുണ്ട്. കോൺസ്റ്റലേഷൻ ലൈൻസ് എന്ന് കാണിക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിത്രത്തിൽ സോഫ്റ്റ്വെയറിൽ കോൺസ്റ്റലേഷൻ ലൈൻസ് പ്രത്യക്ഷപ്പെടുന്നു. തൊട്ടടുത്ത് കാണുന്ന ടൂള് കോൺസ്റ്റലേഷൻ ലാബൽസ് അവയുടെ പേരുകളാണ്. കോൺസ്റ്റലേഷൻ ലാബൽസ് എന്ന ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവയുടെ പേരുകൾ അതിനോട് അനുബന്ധിച്ച് പ്രത്യക്ഷമാകുന്നു. തുടർന്ന് കാണുന്നത് കോൺസ്റ്റലേഷൻ ആർട്ടാണ്. മൗസ് പോയിൻ്റർ ആ ടൂളിന് മുകളിൽ എത്തിക്കുന്ന സമയത്ത് അവിടെ എഴുതി കാണിക്കുന്നു കോൺസ്റ്റലേഷൻ ആർട്ട്. കോൺസ്റ്റലേഷൻ ആർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സാങ്കല്പിക രൂപങ്ങൾ പ്രത്യക്ഷമാകുന്നു. ഇനി നമ്മുടെ ദൃശ്യ പരിധിയിലില്ലാത്ത ആകാശ കാഴ്ചയെ ദൃശ്യമാക്കാൻ, അഥവാ ഇവിടെ നമ്മൾ ഒരു ഗ്രൗണ്ട് ഭൂമി ഇവിടെ കാണുന്നുണ്ട്. ഈ ഭൂമിക്കപ്പുറം അതല്ലെങ്കിൽ ഇതിന് തൊട്ടു പുറകിലായി കാണുന്ന ഭാഗങ്ങൾ നമുക്കിപ്പോൾ ദൃശ്യമല്ല. അത്തരത്തിലുള്ള സമയത്ത് നമുക്ക് ഗ്രൗണ്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയെ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാക്കാം. ഇതിനെ മുകളിൽ മൗസ് പോയിൻ്റർ എത്തിക്കുന്ന സമയത്ത് ഈ ഗ്രൗണ്ട് ടൂളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത നക്ഷത്രക്കൂട്ടങ്ങളുടെ പേര്, സാങ്കല്പിക രൂപം എന്നിവ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ പകൽ സമയമായതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ വെളിച്ചം വരുന്നു. നമുക്ക് ഇത് കൃത്യമായി കാണുന്നതിന് വേണ്ടി സ്റ്റാറ്റസ് ബാറിലെ അറ്റ്മോസ്ഫിയർ എന്ന ബട്ടൺ ഉപയോഗിക്കാം. അറ്റ്മോസ്ഫിയർ എന്ന ബട്ടണിൽ അമർത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു രാത്രിയുടെ പ്രതീതി ഉണ്ടാവുന്നു. ഇനി ചിങ്ങം ലിയോ എന്ന നക്ഷത്ര സമൂഹത്തെ സോഫ്റ്റ്വെയറിലൂടെ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ടൂൾ ബാറിലുള്ള സെർച്ച് വിൻഡോ, ടൂൾ ബാറിലെ സെർച്ച് വിൻഡോയിൽ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന സെർച്ച് വിൻഡോ എന്ന ജാലകത്തിൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന നക്ഷത്ര സമൂഹത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് നൽകുക. നമ്മളിവിടെ ഉദാഹരണത്തിന് ചിങ്ങം എന്ന നക്ഷത്ര സമൂഹത്തെയാണ് കാണാൻ ശ്രമിക്കുന്നത്. ഇതിന് ലിയോ എന്ന് ടൈപ്പ് ചെയ്ത് ഈ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സോഫ്റ്റ്വെയർ നമ്മുടെ ലിയോ എന്ന നക്ഷത്ര സമൂഹം ആ കൂട്ടത്തിൻ്റെ അവിടേക്ക് എത്തിക്കുന്നു. ഇവിടെ അത് വളരെ കൃത്യമായി നമുക്ക് ലിയോ എന്ന് കാണാനുണ്ട്. അതിൻ്റെ കോൺസ്റ്റലേഷൻ ലൈൻസും അതുപോലെ ലേബലായി ലിയോ എന്ന് നമുക്കിവിടെ കാണാനുണ്ട്. ഇനി ഇതിൻ്റെ വലുപ്പം കൂട്ടണമെങ്കിൽ സൂം ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിലുള്ള പേജ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലുതായി കാണുന്നു. അതുപോലെ പേജ് ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെറുതാവുന്നു. സൂം ഔട്ട്, സൂം ഇൻ, അതുപോലെ ആരോ കീ, അപ്പ് ആൻഡ് ഡൗൺ ആരോ കീകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് കൃത്യമായി നമുക്ക് ആവശ്യമനുസരണമുള്ള വലുപ്പ ക്രമീകരണങ്ങൾ നടത്താവുന്നതാണ്. ഇനി ചിങ്ങം അഥവാ ലിയോ എന്ന നക്ഷത്രക്കൂട്ടത്തിലുള്ള ഓരോ നക്ഷത്രത്തിലും ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രത്തിൻ്റെ പേര് കണ്ടെത്തി പട്ടികപ്പെടുത്താൻ ടെക്സ്റ്റ് ബുക്കിൽ ആവശ്യപ്പെടുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. റെഗുലസ് എന്ന് ഇവിടെ നേരിട്ട് ലേബൽ നൽകിയിട്ടുണ്ട്. റെഗുലസ് എന്ന നക്ഷത്രം ലിയോ എന്ന നക്ഷത്രക്കൂട്ടത്തിലുള്ളതാണ്. ഇവിടെ ഈ നക്ഷത്രത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ, റെഗുലസ് എന്ന നക്ഷത്രത്തിൻ്റെ വിവരങ്ങൾ ഇവിടെ കൃത്യമായി ലഭിക്കുന്നു. അതുപോലെ ഇതിൻ്റെ മുകളിലായി കാണുന്ന ഈ നക്ഷത്രത്തിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. പട്ടികപ്പെടുത്തുന്നതിന് വേണ്ടി ബാക്കിയുള്ള ഓരോ നക്ഷത്രത്തിലും മൗസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേര് അവിടെ പ്രത്യക്ഷപ്പെടും. അത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ പകർത്തി എഴുതുക. ഇത്തരത്തിൽ ഏതൊരു നക്ഷത്ര കൂട്ടത്തെയും നമുക്ക്
സെർച്ച് വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുവാനായിട്ട് സാധിക്കും.